ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചിയാൻ വിക്രം പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു കോബ്ര. 90 കോടിയോളം മുതൽ മുടക്കിൽ വന്ന ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ബോക്സ് ഓഫീസിലെ കളക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ കളക്ഷനാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 43 കോടി 80 ലക്ഷം രൂപയും കേരളത്തിൽ നിന്ന് 2 കോടി 80 ലക്ഷം രൂപയും ചിത്രം ഇതുവരെ നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡായി കോബ്ര ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് 67 കോടി 95 ലക്ഷം രൂപയാണ്. ഇതുവരെ ഡിസാസ്റ്റർ വെർഡിക്റ്റാണ് കോബ്രയ്ക്ക് ബോക്സ് ഓഫീസിൽ ലഭിച്ചിട്ടുള്ളത്. ദളപതി ലോകേഷ് കോംബോ വീണ്ടും ഒന്നിക്കുന്ന ഗ്യാങ്സ്റ്റർ ത്രില്ലർ ചിത്രമാണ് ദളപതി 67. ചിത്രത്തിൽ ഗൗതം മേനോനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഡിസംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. ദളപതി വിജയ് നായകനായി എത്തുന്ന എന്റർടൈൻമെന്റ് സിനിമയായ വാരിസിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ അവസാനിക്കും. രണ്ട് ചെറിയ ഷെഡ്യൂൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഫസ്റ്റ് സിംഗിൾ ദീപാവലിക്ക് റിലീസ് ചെയ്യും. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ 42-ാം സിനിമയുടെ വമ്പൻ അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് വന്ന മോഷൻ പോസ്റ്റർ ഇതിനോടകം എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ശിവയിൽ നിന്ന് ഇത്രയും ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച് കാണില്ല. അത്തരത്തിലുള്ള വേറെ ലെവൽ മോഷൻ പോസ്റ്റർ ആയിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അണ്ണാത്തക്ക് ശേഷം ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. 10-ഓളം ഭാഷകളിൽ 3D ദൃശ്യ മികവോടെയാണ് സൂര്യ 42 തിയേറ്ററിലേക്ക് എത്തുന്നത്. ദിശ പട്നി നായികയായി എത്തുന്ന ചിത്രത്തിൽ യോഗി ബാബുവും പ്രധാന വേഷത്തിലെത്തും. DSP ആണ് BGM സോങ്സും ഒക്കെ ഒരുക്കുന്നത്. മോഷൻ പോസ്റ്ററിൽ തന്നെ വിഷ്വൽസ് BGM ഒക്കെ കൊണ്ട് നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നുവെച്ച് മോഷൻ പോസ്റ്റർ കിടുമായതുകൊണ്ട് പടം പൊളിയാകുമെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ശിവ ഇതുവരെ ചെയ്ത സിനിമകൾ വെച്ച് പറയുമ്പോൾ സിറത്തെ ഒഴിച്ചാൽ എല്ലാം ഒരു ശരാശരി, അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന നിലവാരമുള്ള സിനിമകളാണ്. എന്നാൽ സൂര്യയുമായുള്ള ഈ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വലിയൊരു ബെഞ്ച് മാർക്ക് തന്നെ ആകട്ടെ. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.